ഹായ് നമസ്തേ. അമ്മൂസ് ഉടൻ ബോളിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ബോർബോൺ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ആണ്. ആദ്യം തന്നെ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് സെർവ് ചെയ്യണം. ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഹേർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഞാൻ ഈ ഗ്ലാസ്സിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതായാലും ഗ്ലാസ്സും ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി ഈ ഗ്ലാസ് ഒരു 5 മിനിറ്റോളം നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് അതുമിലിരുന്നിട്ട് ഇങ്ങനെ പറ്റി പിടിക്കും. അപ്പോൾ ഈ മിൽക്ക് ഷേക്ക് ഒഴിക്കുമ്പോൾ ആകെ അതിൻ്റെ ഉള്ളിൽ പറക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഗ്ലാസ് ഫ്രീസറിൽ വെക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. വീട്ടിലത്തെ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബോർബോണിൻ്റെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ക്രീം എടുത്തിട്ട് മാറ്റാം. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി. നമുക്ക് ഈ മിൽക്ക് ഷേക്കിലേക്ക് ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലുള്ള ക്രീമിൻ്റെ ആവശ്യമില്ല. ഇപ്പതാ നമ്മുടെ ബോർബോൺ ബിസ്ക്കറ്റിൽ നിന്ന് ക്രീമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മിക്സഡ് നട്ട്സ് ചേർക്കുന്നുണ്ട്. ഒരു 4 വാൾനട്ടും കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ കുറച്ച് ആൽമണ്ട്സാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് പീനട്ട്സൊക്കെ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. അതാ ഇത് നട്ട്സൊന്നും ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ നട്ട്സ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മിൽക്ക് ഷേക്കിന് കൂടുതൽ ഒരു ടേസ്റ്റ് കിട്ടും. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഫ്ലേവറിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കാം. ഈ കോഫി പൗഡർ ചേർക്കണോണ്ട് നമ്മുടെ ഈ മിൽക്ക് ഷേക്കിന് ഫ്ലേവർ മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റും കൂടി കിട്ടും. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ആയിട്ട് ചേർക്കാം. ഇതിലേക്ക് ഇനി 1.5 കപ്പ് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ മിൽക്ക് ഷേക്ക് കുറച്ചുകൂടെ കട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന പാലൊന്ന് കുറയ്ക്കുക. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റ് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 സ്കൂപ്പ് ഐസ്ക്രീമും ഇതിൽ ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഈ മിൽക്ക് ഷേക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ കുടിക്കാനാണ് എനിക്കിഷ്ടം. ഇനി നിങ്ങൾക്ക് ഇതിൽ നല്ല കട്ടി വേണമെങ്കിൽ പാൽ ഫ്രീസ് ചെയ്തിട്ടും ഇതിൽ അടിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ബോൺബോൺ മിൽക്ക് ഷേക്ക് നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ സെർവിങ് ഗ്ലാസ്സിലേക്ക് എന്തെങ്കിലും സിറപ്പ് ഒഴിച്ചിട്ട് 5 മിനിറ്റ് മുമ്പ് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ജ്യൂസോ മിൽക്ക് ഷേക്കൊക്കെ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അതിലേക്ക് പടരില്ല. ഇതിൻ്റെ നിറച്ചൊഴിച്ചു കൊടുക്കണ്ട, നമുക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടു കൊടുക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വാനില ഐസ്ക്രീമിൻ്റെ 1 സ്കൂപ്പാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ചോക്ലേറ്റ് ഐസ്ക്രീമോ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമോ കോഫി ഐസ്ക്രീമോ ഒക്കെ ഇടാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഹേർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ബോർബോൺ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ആയ കാരണം ഇതിൻ്റെ മുകളിൽ ഒരു ബോർബോൺ ബിസ്ക്കറ്റ് കൂടി വെച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും യമ്മി ആയിട്ടുള്ള ഈ ബോർബോൺ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.